മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഏഞ്ചസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ വിരുന്ന് അതാണ് മധുരമൊഴി ഈ അര മണിക്കൂറുള്ള ചില മധുരകരമായ സംസാരങ്ങളും കഥകളുമെല്ലാം നിങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നതെന്നും നിങ്ങളെ സൗഖ്യപ്പെടുന്നതെന്നും നിങ്ങളുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് മക്കൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന അറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇന്നമേ സഹായിക്കാൻ നമ്മുടെ ഒപ്പമുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ ജോർജ്ജേട്ടനാണ് ജോർജ്ജേട്ടൻ സ്നേഹപൂർവ്വം മധുരമൊഴിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൊടുക്കുന്നു നമ്മളൊപ്പമുള്ള എഞ്ചി സാർമ്മി കുടുംബം പ്രിയപ്പെട്ട ബോബച്ചൻ ചേട്ടൻ ടെസ്റ്റേച്ചി ആണ് ഇവർ പാലായിൽ നിന്ന് വരുന്നു ഭരണഘടന നിന്ന് വരുന്നു ബോബച്ചേട്ടൻ്റെ അഡ്വക്കറ്റാണ് ഇവർക്ക് നാല് മക്കളുണ്ട് ഇവർ രണ്ടുപേരെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ ഒരു ദിവസം ഞാനൊരു പ്രോഗ്രാം സ്പിരിച്വൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഷെയറിംഗ് ആണ് വൺ ഓൺ വൺ ഷെയറിങ് ഒരു ഫോമേഷൻ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ രണ്ട് പേര് രണ്ട് ഒരാൾ ഒരാൾ രണ്ട് പേരുണ്ട് ഷെയർ ചെയ്യണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആളുകൾ പോകണം അങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഷെയറിങ് നടത്തണം അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഫിലിപ്പിനോയാണ് അവിടെ എൻ്റെ ഇടക്ക് ഫാദർ ഐ ഹാവ് എ ഡ്രീം ഞാൻ ചോദിച്ചു ഇവിടെ പഴയ നമ്മുടെ മാർട്ടഡൂതർക്കൊരു പ്രസംഗയില്ലേ ഫാർ ഐ ഹാവ് എ ഡ്രീം ഞാൻ ചോദിച്ചു വാട്ട്സ് യു ഡ്രീം ഇവിടെ പറഞ്ഞു തുടങ്ങിയാണ് അത് ഐ ഹാവ് എ ഡ്രീം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഇപ്പോൾ എം ബി പോലത്തെ കോഴ്സ് പഠിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ഹയർ കോഴ്സ് എന്തായാലും പോകണം അല്ലെങ്കിൽ ജോലിക്ക് കാരണം മോൾ എന്താ സ്വപ്നം എന്ന് ചോദിച്ചു മോൾ പറയുകയാണ് എൻ്റെ അമ്മേനെ എനിക്ക് പഠിപ്പിക്കണം ഞെട്ടിപ്പോയി ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്വപ്നം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ചോദിച്ച മോളുടെ അമ്മയ്ക്ക് എന്താ ജോലിയെന്താ ഇവിടെ പറഞ്ഞ അമ്മ ഒരു മീൻ കച്ചവടക്കാരിയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഇവിടെ അപ്പിയറൻസ് ഒക്കെ കണ്ടാൽ ഇവിടെ അങ്ങനത്തെ ഒരു ഫാമിലി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെ പറഞ്ഞാൽ ഞാനും സ്ട്രീറ്റിൽ സ്ലമ്മിൽ നിന്ന് വരുന്നതാണ് അവിടെ എൻ്റെ അമ്മ ആ സ്ലമ്മില് ചെറിയ ഉന്തുവണ്ടി പോലത്തെ വണ്ടിയിൽ കൊണ്ടുവരുന്ന മീൻ വിൽക്കുന്ന ആളാണ് അവിടെ നിന്നാണ് എൻ്റെ പപ്പ അത്ര കഴിവുള്ള ആളൊന്നും അല്ലായിരുന്നു പപ്പായക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല അമ്മയാണ് മുഴുവൻ ജോലി നമുക്ക് ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉണ്ട് അമ്മ എന്നെയും അനിയന്മാരെയും വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നു ഇത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കുറേ നാണക്കെടുക്കു പോയിട്ട് അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്നു ഇപ്പം ഞാൻ എനിക്ക് ഇതെൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ വർഷമാണ് അടുത്ത വർഷം എനിക്ക് ജോലിയാവും ഈ ജോലി ആയിക്കും ഞാൻ എൻ്റെ ജോലിക്ക് വിടത്തില്ല എന്നിട്ട് അമ്മേനെ ഞാൻ സ്കൂളിൽ വിടും അങ്ങനെ പ്രായമാർക്ക് പഠിക്കാൻ ചോദിച്ചു പ്രായമാർക്ക് പഠിക്കാൻ പോലും സ്കൂളോടുണ്ടോ അതൊക്കെ ഞാൻ തപ്പി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മേനെ എനിക്ക് പഠിപ്പിക്കണം എന്താണെന്നറിയാം എൻ്റെ അമ്മേനെ എനിക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ ഒരിക്കൽ പോലും സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല അമ്മയ്ക്ക് എഴുതാനും വായിക്കാനറിയില്ല അത് അവൾ പറയാണ് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ വീട്ടിലിരുത്തിയിട്ട് കാരണം അമ്മ രാവിലെ തോട്ട് വൈകുന്നേരം വരെ പോവുകയുള്ള ഞാൻ ഈ മീൻ വണ്ടിയായിട്ട് പോകും എന്ത് ജോയി ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടി വൈകുന്നേരം സ്ട്രീറ്റിൽ കൂടി മീൻ വണ്ടി ഒന്തി പോകും ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആദ്യത്തെ ഭാഗം ഇഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് ഇതുവരെ പഠിപ്പിച്ചു അതുകൊണ്ട് ഇനി എനിക്ക് കുറച്ച് എടുത്തിട്ട് എൻ്റെ അമ്മേനെ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ ചില സംസാര വിഷയം ഈ കുടുംബത്തിലുള്ള ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളരാൻ സഹായിക്കുന്നു ചില സാമ്പത്തികമായ തകർച്ചകളായിരിക്കാം മറ്റ് ബന്ധങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരിക്കാം രോഗങ്ങളായി എന്ത് തന്നെയായാലും കുടുംബത്തിലെ ഞെരുക്കങ്ങൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളരാൻ സ്വർഗോന്മുഖരായി വളരാൻ മാതൃകാപരമായിട്ട് വളർന്നു വരാൻ എങ്ങനെ സഹായിക്കുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം കാരണം ഇങ്ങനെ സിറ്റുവേഷൻ ഓൾമോസ്റ്റ് എല്ലാ കുടുംബങ്ങളും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോ പ്രശ്നങ്ങളും കടന്നു പോകുന്നവരാണ് എങ്ങനെ ആ പ്രശ്നങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം ഒരുപക്ഷെ ഒരു വീട്ടിലുണ്ടാവും ദുരന്തം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം മാതാപിതാക്കൾക്ക് അത് ദൈവത്തെ പഴി പറയാനും ദൈവവിശ്വാസം കളയാനും നമ്മളെ എന്ന ദൈവം കരുതാത്തതെന്ന് കരുതാനും ഒക്കെ ചിന്തിക്കാനുള്ള സമയമായിരിക്കും മറുപരും ഉണ്ട് കർത്താവ് എന്നാലും നമ്മളെ കരുതും കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഈ രണ്ട് എങ്ങനെ എടുക്കുന്നു ആയിരിക്കും മക്കളും എടുത്തു വരിക നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ മക്കൾക്ക് ഓവർ ചെയ്തതും തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ബൈ പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആയിരുന്നു പക്ഷേ ഒരു ബിസിനസ്സിലൊക്കെ ഇടയ്ക്ക് ചെന്ന് പെട്ട് ബിസിനസ്സൊക്കെ ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അത് വലിയൊരു കടബാധ്യതയിൽ ഏകദേശം രണ്ട് കോടി രൂപ എടുത്ത് അത് ഇന്ന് ഇന്നിപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ട് കോടി പക്ഷേ അത് ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇങ്ങനെ നമുക്ക് കോടി പോയി കിട്ടി അതായത് ഇത് പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് നമ്മളൊരു വളരെ ഈസി ആയിട്ടോ അല്ലെ ലൈറ്റായിട്ടോ എടുക്കുന്ന ഒരു രീതിയിലല്ല ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷത്തോടെ അതാണ് വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇന്നും ഞങ്ങൾക്ക് ഏറ്റവും വളരെ ദൈവത്തോടുള്ള ആ സ്നേഹവും ആ എല്ലാം ഞങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് ഇടയായത് ശരിക്കും നമുക്ക് സ്വർഗത്തിലൊരപ്പൻ നമ്മളെ സഹായിക്കും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ തക്ക സമയത്ത് അത് അതാണ് കറക്റ്റും താമസിക്കുകയില്ല നേരത്തെ ആവുകയില്ല ആ ആ ഒരു രീതിയിൽ അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ അത് മക്കൾ കണ്ടു പഠിക്കാനിടയായി ഏറ്റവും ഒരു അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ലൈഫിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇങ്ങനെ ഒരു ഒരു വലിയ ഒരു കടബാധ്യതയിൽ കടന്നുപോയി ഇല്ലായിരുന്നു എങ്കിൽ ഇത്രയും ദൈവത്തോട് ഉള്ള ഒരു സ്നേഹവും നമ്മളെ കരുതുന്ന ദൈവ ദൈവം ഒക്കെയുള്ള നമ്മുടെ ശരിക്കും സ്വർഗത്തിലെ അപ്പൻ അതിന് മുമ്പ് വരെയും അത്ര വലിയൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആത്മീയ ജീവിതം നയിക്കുന്ന കുടുംബിൾസ് വരുന്നതിന് മുമ്പ് അടുപ്പിച്ചൊരു മൂന്ന് ധ്യാനം കൂടാൻ പറ്റി അതൊരു ശരിക്കും അതൊരു ഈ ഒരു സഹനത്തിന്റെ ഈ വരുന്ന ഒരു പ്രശ്നത്തിന്റെ പ്രശ്നത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ദൈവം അപ്പൊ അതിങ്ങനെ ആ ധ്യാനത്തിന് പോകുമ്പോ ഇങ്ങനെ ബന്ധുക്കളെ ചോദിക്കും ഇവനെന്നാത്ത പ്രശ്നമാണോ അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ തമ്മിൽ ഒരു ഇന്റിമസി അത് ഏറ്റവും കൂടുതൽ ഒരു എന്താ ഫ്ലറിഷ് ചെയ്തത് ഈ ഒരു പീക്ക് മൊമെന്റിലൂടെ ഈ അവസ്ഥയിലാണ് തീർച്ചയായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യ നാളുകളുണ്ടായിരുന്നതിൽ കൂടുതൽ പരസ്പര സ്നേഹവും ആ ഒരു എല്ലാം ശരിക്കും ആ ഇൻറ്റിമസി അതായിരിക്കും ഒത്തിരി ഒരുമിച്ചിരുന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് വചനം വായിക്കുകയും പങ്കുവയ്ക്കുകയും അതുപോലെ വിശുദ്ധ കുർബാനയിൽ ഒക്കെ പങ്കെടുക്കാന് ഞാൻ അനേക വർഷങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ദീപ്യബലിയിൽ നേരത്തെ ഒന്ന് ചെയ്തായിരിക്കും വർഷം കംപ്ലീറ്റ് ഒരിക്കൽ പോലും ഒരിക്കലും മുടക്കാതെ ഭയങ്കര ഒരുക്കോർഡുകളിലേക്ക് പോകേണ്ട ഒരു കാര്യം കൂടിയാണ് കരുതുകയാണ് ശരിക്കും കുർബാനയിലുള്ള ഒരു ഭക്തി പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് നടുവിന് ഭയങ്കര വേദനയായിട്ട് ശരിക്കും ആയിരുന്നു പക്ഷേ ഈ വിശുദ്ധ കുർബാന വിശുദ്ധ ബലി മുടക്കില്ലെന്നുള്ള ഒരു തീരുമാനത്തില് ശരിക്കും ശരിക്കും നടന്നിങ്ങനെ പോകാൻ പറ്റത്തില്ല നമ്മൾ പോകുന്ന പോലെ അങ്ങനെ പോകാൻ പറ്റത്തില്ല റോബർട്ടൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ സ്റ്റേൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ പറയും ഇത്ര ആ വീട്ടിൽ കിടന്ന് കിടക്കത്തില്ലേ ഇത്ര അത്യാവശ്യപ്പെട്ട ഇതുപോലെ പോകേണ്ട കാര്യമില്ലല്ലോ സ്ട്രെയിൻ എടുത്ത് പിന്നെ അതുപോലെ ഞങ്ങളെ ദേവികാരണി ആരാധന അത് എങ്ക ഒരു ഹരം പോലെയാണ് എവിടെയൊക്കെ ദിവികാരണി എഴുന്നള്ളിച്ച് വച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ആരാധനയുടെ മുന്നിൽ ഇരിക്കാൻ ദൈവം അനുവദിച്ചു അതുപോലെ ഞങ്ങളുടെ പള്ളിയില് ദിവികാരണി വർഷം പ്രമാണിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ആരാധന നടത്തിയാലും അപ്പോൾ ഒരു വർഷത്തേനും അപ്പം മാസത്തിൽ ഒരു ദിവസം ശനിയാഴ്ച വൈകിട്ട് സെക്കൻഡ് സാറ്റർഡേയിൽ ഞങ്ങൾ ഞാനും പിള്ളേരും അല്ലെങ്കിൽ ഞാൻ ബോച്ചനും പിള്ളേരും കൂടെ ആ ഒരു നൈറ്റ് കുട്ടികൾക്കൊരു ദൈവാശ്രയ ബോധ് നമ്മുടെ ഭൂമിയിലുള്ള അപ്പൻ പോലെ തന്നെ സ്വർഗത്തിൽ നമുക്കൊരു അപ്പൻ കാരണം അവരും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരും കുടുംബം മാതാപിതാക്കളും അവരും നമുക്ക് ഈ ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാം ഈ ഞെരുങ്ങുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് കുടുംബം മൊത്തത്തിൽ ഇങ്ങനെ ഫ്രിജ് മക്കളൊക്കെ നന്നായിട്ട് ഞെജ് പഠിക്കുന്ന സ്ഥലം നന്നായിട്ട് ഞെരേണ്ടി വരുമല്ലോ അവർ നാളെ കടന്നു പോയ ദിവസങ്ങളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന വസ്തുവകളിലൂടെ അവർക്ക് പറ്റത്തല്ലോ ഒന്നും പറ്റത്തില്ലല്ലോ ആ സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് കുടുംബം ശരിക്കുന്നത് നമ്മളെ നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മൾ അവർക്ക് ഊർജം കൊടുക്കുന്നതും അപ്പനെ നമുക്ക് കൊണ്ടൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ആ ടൈമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പന 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 വാക്ക് ഈ അപ്പഴും നമുക്ക് കൊണ്ടുവന്ന് ഉറപ്പാക്കി കൊടുക്കുന്നത് ഇപ്പം ഇതുപോലെ വലിയൊരു സംഭവമോ വലിയൊരു ചരിത്രമോ എനിക്ക് പറയാനില്ലെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾക്കകത്തൂടെ കടന്നുപോയാണ് വീട് പുതുതായിട്ട് വീട് വെച്ചതിൻ്റെ അകത്ത് ചില മാമൂലുകളിലൂടെ പോകാഞ്ഞത് മൂലം എനിക്ക് കറണ്ട് ഇല്ലാതെ തോന്നുന്നു നമ്മുടെ ഈ ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് നാട്ടു നടപ്പ് നാട്ടു നടപ്പാണ് അപ്പം ആ നാട്ടു നടപ്പ് എനിക്ക് പറ്റാത്ത നടപ്പായതുകൊണ്ട് ഞാൻ ചെയ്തില്ല അവർ അങ്ങനെ അവരുടേതായ രീതിയിൽ അതിന് വേണ്ട കൈകാര്യം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ബാങ്ക് ബാങ്ക് ആണെന്ന് എനിക്ക് ഞാൻ ബാങ്കിലിരിക്കുമ്പോൾ ഉച്ച ആയപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു നമ്മുടെ ഫ്യൂസ് ഉരിക്കവർ പോയി എന്നുവെച്ചാൽ വീട്ടിൽ കറണ്ടല്ല അപ്പോൾ ഇളയ മോള് അന്ന് മൂന്ന് വയസ്സാണ് മൂന്ന് മൂന്നര വയസ്സേ ഉള്ളൂ ആ സമയത്താണ് സംഭവം നടക്കുന്നത് അപ്പോൾ അതിന് അടുത്ത നാല് മൂത്തവരായിട്ട് മറ്റു മൂന്ന് പേരുമുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ രാത്രി ഉറങ്ങണമെങ്കിൽ ഫാനിൻ്റെ ശബ്ദം കേൾക്കണം ഡിസംബറിൽ കാറ്റ് അവർ പുതപ്പ് പൊതുച്ച കിടക്കുന്നു അപ്പൊ ഡിസംബറിൽ പുതപ്പ് പുതിച്ചു കിടക്കുമ്പോൾ ഫാൻ കറങ്ങണം അപ്പൊ അങ്ങനെ അതാണ് അവരുടെ രീതി ഓക്കെ അതെങ്ങനെ വന്നു എന്നുള്ളത് വേറെ കഥയാണ് അതുപോട്ടെ പക്ഷെ ഇത് സംഭവം നേരാണ് ഇനിയിപ്പൊരിക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ പിള്ളേരെയും കൊണ്ട് എങ്ങനെ വരും ഇവർക്ക് ടി വി വേണം ഇതിലൊക്കെ പ്രധാനമായിട്ട് ഇങ്ങനെ അലറ്റി വേറൊരു പ്രശ്നം വെള്ളം കോരുക എന്നുള്ളതാണ് ഓൾറെഡി അല്പം ഹൈറ്റിലും കൂടെയാണ് വീടി കിണറും വീടും തമ്മിൽ അല്പം ഹൈറ്റിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ കാര്യമായിട്ട് വെള്ളം ചുമക്കേണ്ടി വരും കാരണം എല്ലാം ആവേശമായിട്ട് വെള്ളം ഉപയോഗിച്ച് പഠിച്ചു പോയില്ലേ വെള്ളം കോരി പഠിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റിൽ കുളിക്കാനൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ ഇവർക്കാർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കൂടെ ആലോചിച്ച് അല്പം വിഷമത്തിലാണ് അപ്പൊ ഞാനവിടെ ഞാൻ പോയി മാമൂലിന് വഴങ്ങണോ വേണ്ടയോ എന്താ ചെയ്യേണ്ടത് അതോ കംപ്ലൈൻറ്റുമായിട്ട് പോകണോ ഏത് പക്ഷേ എനിക്ക് ഉള്ളിലൊരു ബോധ്യമുണ്ട് ഞാൻ ഒന്നും ചെയ്യേണ്ട കർത്താവ് ചെയ്യട്ടെ പക്ഷേ അത് ഞാൻ അന്നേരം കർത്താവിനോട് പറഞ്ഞാ അങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷേ എനിക്ക് ജീവിക്കാൻ അത്ര എളുപ്പമല്ല എന്നൊക്കെ ഞാൻ തന്നെ കർത്താവുമായിട്ട് ചുണ്ടി പിടിച്ചുകൊണ്ട് അന്ന് അഞ്ച് അഞ്ചര ആറ് ആറ് മണിക്കിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്തുമ്പം ഞാൻ കാണുന്ന കാഴ്ച കൃത്യം കർത്താവിനെ കാണാൻ വേണ്ടി ഒരുക്കി വെച്ചിരുന്ന കാഴ്ച എന്നാന്ന് ചോദിച്ചു എൻ്റെ ഏറ്റവും ഇളയ മകള് മൂന്നോ മൂന്നരയോ വയസ്സുള്ള അവൾ ഒരു പുട്ടുകൂടവും പിടിച്ചുകൊണ്ട് മുമ്പിലുണ്ട് വെള്ളം വെള്ളം കുരിക്കും എന്ത് സ്റ്റെപ്പ് കയറി പോവുകയാണ് അതിന്റെ ക്യൂവിന്റെ ഏറ്റവും മുമ്പിൽ പുട്ടുകൂടവും അതിന് പുറകെ അതിന് വലിയ ബാത്രൂം പിടിച്ചുകൊണ്ട് മൂത്തയാൾ അതിന് മൂത്തയാൾ നാല് പേരും കൂടെ വെള്ളം ഇങ്ങനെ കയറുകയാണ് എനിക്ക് ഞാൻ കർത്താവിനോട് പറഞ്ഞു യെസ് എനിക്കിത് മതി എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് ഈ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ ഞാനെന്തിനാ എൻ്റെ അപ്പനോട് ഉറക്കം ഉണ്ടാക്കുന്നു അപ്പൻ പറഞ്ഞേടാ നീ ശാന്തമായിരീ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവണ്ട കേസ് കൊടുക്കാൻ പോവണ്ട വേറെ കൈകൂലി കൊടുക്കാനും പോണ്ട ഒന്നും ചെയ്യണ്ട ശാന്തമായിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പം അതനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പം തുടർന്ന് അതും ആ ഒരു ചെറിയ സംഭവം അതിനെ ഭയങ്കരമായിട്ട് പിടിച്ചു ഒലത്തിയതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ മനസ്സിൽ പച്ച പിടിച്ചോണ്ട് എങ്ങനെയാണ് അവർ വന്നതെന്ന് ഇപ്പൊ അവർക്കെല്ലാം ചെയ്യാൻ പത്ത് പത്ത് പതിനേഴ് കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലത് പച്ചയായിട്ട് ഇതിപ്പോൾ പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നു മൂന്ന് മാസം കറണ്ടില്ലായിരുന്നു മൂന്ന് മാസം കറണ്ടില്ലാതെ ഞങ്ങൾ പോകുമ്പോൾ ഞാനും ഭാര്യയും കൊണ്ടിരുന്ന് പറയാറുണ്ടായിരുന്നു പിള്ളേർ ടി വി കാണണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിലൊക്കത്തെ വീട്ടിൽ പോയിരുന്നു കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് എങ്ങനെ നമ്മൾ പറയും വേണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവരവിടെ കാണുന്നത് എന്താണ് നമുക്ക് യാതൊരു വിധം കൺട്രോളും ഇല്ലാത്ത സ്ഥലത്ത് നമുക്കവിടെ പോയിരുന്നൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഈ മൂന്ന് മാസവും പുതിയ വീടായിരുന്നോണ്ടെന്ന ആളുകൾ പറയും അതിനകത്ത് നല്ല അനുഭവമായിരുന്നു ഫാനിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു ഫാൻ അവർക്ക് വേണമെന്നവർ ആവശ്യപ്പെട്ടില്ല ടി വി കാണാൻ ഒരു ദിവസമെങ്കിലും അവരുടെ അയലോകത്തെ വീട്ടിൽ പോകുന്ന സംഭവം ഉണ്ടായില്ല കംപ്ലീറ്റ് ഇതിങ്ങനെ ഓടി അവസാനം ഒരു ദിവസം എനിക്ക് ബാങ്കിൽ ഫോൺ വരികയാണ് ഇന്ന് തന്നെ വേണമെന്നുണ്ടോ സാർ അതോ തിങ്കളാഴ്ച തന്നാലും മതി ഞാൻ പറഞ്ഞു മൂന്ന് മാസമായി മൂന്ന് മാസം എനിക്ക് കറണ്ട് ഇല്ലായിരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളുടെ സൗകര്യം പോലെ പക്ഷേ എന്നോട് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ കറണ്ട് എന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ കിട്ടിയ ഡേറ്റേ പറയുള്ളൂ ഒരു പതിനൊന്ന് മണിയായപ്പോളെ പറഞ്ഞേ അത് രണ്ടു മണി വരെ ബാങ്കുള്ളൂ ഉള്ളൂ രണ്ടരയാകുമ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ലൈറ്റും ഡേറ്റയും കത്തിക്കുന്നുണ്ട് അപ്പോൾ ദൈവം തന്നെ ഇത് ഒരു ഞാൻ വെച്ചാൽ മിറക്കളൊന്നും ദൈവം വളരെ സ്വാഭാവികമായ ഒരു

മൂന്നാർ മക്കളുടെ അപ്പനാണ് അപ്പോൾ വളരെ യാദൃശികമായി അവർ പെട്ടെന്നൊരു യാതൃശ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പദ്ധതി കീഴിൽ തന്നെ അവർ പെട്ടെന്നൊരു സാമ്പത്തികമായ പരാതികളോട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് അവർക്കൊരിക്കലും അങ്ങനെ സംഭവിക്കേണ്ട പോലും അല്ല നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ നല്ല ഞെരുക്കത്തോടെ കടന്നുപോകുക അപ്പോൾ അപ്പനും അമ്മയും കൃത്യമായിട്ട് മക്കളെ വിവിധ പ്രായത്തിലുള്ള മക്കളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാണ് വീട്ടിലെ അവസ്ഥ ഇന്ന് അവർ ഓരോ പ്രായം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ഏറ്റവും ഇളയ കുട്ടി അവൾക്കിപ്പോൾ ഇങ്ങനെ മൂന്നിലോ നാലിലോ പഠിക്കുക എന്ന് പറഞ്ഞു അവൾ ഒരു ദിവസം അമ്മയോട് പറയുകയാണ് അവിടെ നന്നായിട്ട് ഡാൻസ് ചെയ്യും അമ്മ ഇപ്രാവശ്യം ഞാനേ ഈ വരുന്ന കോമ്പറ്റീഷന് ചേരുന്നുണ്ട് പക്ഷേ ഞാൻ ആനുവൽ ഡേക്ക് ചേരുന്നില്ല കോമ്പറ്റീഷനാകുമ്പോൾ അത്ര നല്ല ഡ്രസ്സൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ആനുവൽ ഡേക്ക് ആകുമ്പോൾ എല്ലാവരും കൂടെ ഒപ്പം നിൽക്കുമ്പോൾ നല്ല വില കൂടി ഡ്രസ്സ് മേടിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിന് ചേരുന്നുള്ളൂ ഒരു കൊച്ചു കുഞ്ഞു പോലും അപ്പോൾ അപ്പനും അമ്മയ്ക്കുണ്ടാകുന്ന ആശ്വാസം നോക്കി മക്കളും അത്ര ഒതുങ്ങാനും മിതത്വം വരാനും കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥനയിലേക്ക് ഒരു പരാതിയില്ലാതെ ഉരുകാൻ തയ്യാറാകുമ്പോഴത്തേക്ക് ഇന്നാണ് വീട്ടിലെ സഹനങ്ങൾക്കുള്ള വലിയൊരു പ്രസക്തി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബവും ഇതുപോലെ സാമ്പത്തികമായ പരാതിയിലൂടെയും ബുദ്ധിമുട്ടിൽ കടന്നു പോയപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച പോലെ തന്നെ മക്കളും പ്രാർത്ഥിച്ചു നിങ്ങൾ ദിവ്യാരി ആരാധനയ്ക്ക് പോയപ്പോൾ അവരും പോയിരുന്നു അവരും തമ്പുരാൻ അപ്പൻ തരും അപ്പൻ തരും ആ പേരെ തന്നെ അങ്ങനെയാണല്ലോ അപ്പൻ തരുന്നവൻ അപ്പൻ അതുകൊണ്ട് അപ്പവും അന്നുളള അപ്പവും എല്ലാം അപ്പൻ തരുന്നവർക്ക് ഉറപ്പായി അപ്പോൾ ഇത് അവരുടെ സ്വഭാവത്തെന്തോ സ്വാധീനിച്ചു അതായത് തീർച്ചയായിട്ടും ഇങ്ങനെ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ രണ്ട് രീതി മാറിപ്പോവാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ മറ്റുള്ളവരിലേക്ക് നീങ്ങാം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാനും അവർ മനസ്സിലാക്കാനും ഒരു കുറച്ച് മിതത്വം പഠിക്കാനും നല്ല കാലം വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്വാർത്ഥം എന്തെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ആത്മീയമായിട്ട് ഈ അപ്പൻ തരുന്നതല്ല എന്ന് വർക്ക് പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ആദ്യ വഴിയിലൂടെ പോയത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ടോ ഒരു രണ്ടു മൂന്ന് അനുഭവങ്ങൾ ഒത്തിരി അപ്പം അതിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ മൂത്ത മോനെന്ന് സൺഡേ ക്ലാസ്സിന് പോകുമ്പം ബസ് ഫെയർ കൊടുക്കും ദൂരമുണ്ട് നല്ല ദൂരമുണ്ട് നടന്നു പോകാൻ മാത്രമല്ല കുറേ ദൂരമുണ്ട് പക്ഷേ ഇവനത് നടന്നു പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ട് അതുകൊണ്ട് അവൻ്റെ സ്കൂളിൽ പൂർഫണ്ടിൽ കൊണ്ടു ഇടും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പം ഒരിക്കലും ഇല്ലാത്ത പോലെ അന്ന് അവർക്ക് ആ ക്ലാസ്സിലന്ന് അവർക്ക് ഫസ്റ്റ് കിട്ടി

അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ സാ ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിർബന്ധം പിടിക്കുക ആ ബ്രാൻഡ് സാധനങ്ങളുടെ ആ ബ്രാൻഡ് സാധനങ്ങൾ അതുപോലെ തന്നെ വളരെ നമുക്ക് ആവശ്യമുള്ള അവർക്ക് ആ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അതുപോലെ പരസ്പരം ഷെയർ ചെയ്യാനാണ് ഇത് ഭോജനം പറയുമ്പോൾ എനിക്കത് ചെറിയ അതിശയോക്തിയുള്ള കാര്യം നിങ്ങൾ ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു വെല്ലോഫ് സിറ്റുവേഷനിൽ കടന്നുപോയതാണ് അതെ പിന്നീടാണ് തകർച്ച വന്നത് ഞാൻ ചില കുടുംബങ്ങളൊക്കെ വേദന നോക്കിയിട്ടുണ്ട് ഭയങ്കര സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അത് വൺ സെറ്റപ്പിലൂടെ വൺ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ച് കടന്നുപോയി പിന്നീട് പെട്ടെന്ന് ഒരു സാമ്പത്തിക ചർച്ചയൊക്കെ വന്നിട്ടുണ്ട് പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബ്രാൻഡ് പറ്റില്ല ആന അതുകൊണ്ട് കടം മേടിച്ച് ബ്ലേഡിലേക്ക് പോയി അല്ലെങ്കിൽ ഈവൻ ആത്മഹത്യയില്ല പിള്ളേർക്ക് നാണക്കെടുവുണ്ട് അതിനൊക്കെ താഴ്ന്ന ലെവലിലേക്ക് പോരാൻ പറ്റാത്തതുകൊണ്ട് ചെടം തുടർന്നുള്ളൂ അതുപോലെ ഈ ഒരു പ്രാവശ്യം സ്കൂളില് ഈ മറ്റുള്ളവർക്ക് ഉടുപ്പ് വസ്ത്രങ്ങൾ കൊടുത്ത സഹായിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു വിട്ടിരുന്നത് അത് ടെസ്റ്റ് ഞാൻ കുറച്ച് ഉടുപ്പുകൾ എടുത്തു വെച്ചു ഒരുപാട് നല്ല ഉടുപ്പുകൾ തന്നെയാണ് എടുത്തു വെച്ചത് ചെറിയ ക്ലാസ്സിലാണ് പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു ഉടുപ്പിടിപ്പിക്കാൻ നോക്കിയിട്ട് ആ സാധനം ആ ഉടുപ്പ് കാണുന്നില്ല അവിടെ പക്ഷെ ഇവളത് ഓൾറെഡി ആ ഉടുപ്പും കൂടെ നല്ല ഉടുപ്പാണ് വളരെ നല്ലൊരു ഫോറിന് ഉടുപ്പ് കുറെ ലേസ് ഒക്കെ വെച്ചാൽ നല്ല ഒരു ഉടുപ്പ് അവളത് ആ മറ്റുടുപ്പിന്റെ കൂട്ടത്തില് അവൾ അതും കൂടെ എടുത്തു വെച്ചു കൊടുത്തു കുഞ്ഞുനാളിൽ തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു നമുക്ക് കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വചനത്തിന്റെ ഒരു കേട്ടോ അത്യാവശ്യം പറയാൻ ചോദിക്കേണ്ട എല്ലാ സിറ്റുവേഷനിലെ വചനകൾ കൃത്യമായിട്ട് വ്യക്തതയോടെ കൃത്യമായിട്ട് പോയിന്റ് അനുസരിച്ച് പറഞ്ഞുതരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന സഹനങ്ങൾ എപ്പോഴും അവർക്ക് മക്കൾക്ക് നന്മകളിലേക്ക് കൊണ്ടുപോകണം എനിക്ക് വേറെ എതിരെ എതിരുണ്ടായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എനിക്ക് തന്നെ നല്ല പരിചയമുള്ള ആ ഒരു വീട്ടിൽ കുറെ നാൾക്ക് ശേഷം കുഞ്ഞുണ്ടായത് അവിടെ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ കുഞ്ഞിനെ ഹൃദയപരമായി ബുദ്ധിമുട്ടുകൾ കൊണ്ടെന്ന് പറഞ്ഞു കുഞ്ഞു ഒത്തിരി നാൾ ജീവിക്കത്തിൽ നിന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അവർ തുടർച്ചയായിട്ട് ഒരു അത്ഭുതം കാണാൻ വേണ്ടി ധ്യാനകേന്ദ്രങ്ങളോട് പോകുന്നു നേർച്ച കാഴ്ചകൾ അർപ്പിക്കാൻ പോകുന്നു ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു അടുത്തടുത്ത് പോകുന്നു അങ്ങനെ ഒരു അഞ്ചാറ് മാസമായിട്ട് കുഞ്ഞ് മരിച്ചുപോയി കുഞ്ഞ് മരിച്ച് കുഞ്ഞിൻ്റെ ഏഴിൻ്റെ കുർബാനയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അപ്പൻ പറഞ്ഞ വാചകം ഇപ്പോഴും എൻ്റെ ചെയ്തു ഞാൻ കൃത്യമായിട്ട് കേട്ടതായിരുന്നു പറയുകയാണ് ഇനി പള്ളിയും വേണ്ട ധ്യാനം വേണ്ട ഒന്നും വേണ്ട മതിയായി കുറേ ഓടി ഓടുതലാണല്ലോ അതൊന്നും കിട്ടിയില്ല ഇതെന്തുമാത്രം ഇമ്പാക്റ്റ് ആ കുടുംബത്തിന് മൊത്തം ഉണ്ടാക്കിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതാ ബാക്കി എല്ലാവരിലും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയിലും അടുത്ത ഇതിലേക്കൊക്കെ എത്രമാത്രം കാരണം ഇതാണല്ലോ അപ്പന അല്ലെങ്കിൽ അമ്മ എടുക്കുന്ന സ്റ്റാൻഡാണല്ലോ മക്കൾ വീണ്ടും പുറകെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് വരുന്നത് ചോദിച്ചിട്ട് ഇതുപോലത്തെ ഒരു നെഗറ്റീവ് ഭാവം ഉണ്ടല്ലോ ഇതിന്റെ ഓ ഒരു ഭാഗത്തെ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വചനത്തിന്റെ സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ വിശേഷിപ്പിച്ച എൻസൈക്ലോപീഡിയ ഇങ്ങനെ ഏതൊരു വചനമുണ്ടല്ലോ ദൈവഭക്തൻ സഹനത്തിന്റെ സ്വർണം ആ അതെങ്ങനെയാ സ്വർണാഗ് ചെയ്യപ്പെടുന്നത് ആ വചനമാണ് സഹനമുണ്ടായാൽ ഗുണമാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമാവോ ആകുകയല്ലോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ പറഞ്ഞ ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യൻ അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്ന ദൈവമനോഭാവത്തോട് ചേർന്ന് പോകുന്ന ഒരു മനുഷ്യനെ സമയത്തോളം അവന്റെ ജീവിതത്തിൽ സഹനം ഉണ്ടായാൽ സഹനമുണ്ടായാൽ അവനെ കുടും ചെയ്യും നേരെ മറിച്ച് അത് ദൈവം നമ്മുടെ ആരാണെന്നുള്ള അച്ഛനും പിത്രേന്നെ പ്രഭാവശ്യം ആവർത്തിച്ച് അപ്പൻ അപ്പൻ തരുന്നവൻ അപ്പൻ അപ്പൻ തരുന്നവൻ മാത്രമല്ല അച്ഛൻ അപ്പൻ അപ്പന അപ്പനാണ് അപ്പനായതുകൊണ്ടാണ് അപ്പൻ തരുന്നത് അങ്ങനെ ഒരു വശം കൂടിയുണ്ട് കാരണം വെറും തരുന്നവൻ ഒരു ദാതാവ് മാത്രമാണ് ദൈവമെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം തരുന്നില്ലെന്ന് വന്നാൽ അയാൾ ഔട്ട് അപ്പം നമ്മൾ ഈ ദാനങ്ങളുടെ പുറകെ മാത്രം പോകുമ്പോൾ മാത്രം പോകാതെ ദാനങ്ങൾ തീർച്ചയായിട്ടും ദാനങ്ങളില്ലാതെ ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല ഇല്ല ഇല്ലാതെ നമുക്ക് ജീവിക്കാനും ആവില്ല പക്ഷേ ഇത് തന്നയാൾ എന്ന് മാത്രമായിരിക്കരുത് അദ്ദേഹത്തോട് നമുക്കുള്ള ബന്ധം ഒരുപക്ഷെ നമ്മളിപ്പോൾ ചെറിയ ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ അരിയെ നമ്മൾ ഇടപെടുമ്പോൾ എന്നാ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് പോകണം അവിടെ നാല് കുട്ടികളുണ്ടെങ്കിൽ നല്ല രണ്ട് കുട്ടികളുടെ ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈ കരുതും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതിലൂടെയും ഒക്കെ കുഞ്ഞിന് നമ്മുടെ സ്നേഹം ഞാൻ മനസ്സിലാവുകയുള്ളൂ മനസ്സിലാവും അതേസമയം ഈ കുട്ടി പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ കഷ്ണവും മേടിച്ചുകൊണ്ട് പോവുകയില്ല അതും മണ്ഡത്തരമാണ് കാരണം അതിനകത്തൂടെ അല്ല അപ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ലെവലിൽ നമ്മളീ കിട്ടുന്നതിലൂടെ മാത്രമാണ് ദൈവത്തെ അറിയുന്നത് പക്ഷേ അവിടം വിട്ട് നമ്മൾ കിട്ടുന്നതിനപ്പുറത്ത് തന്ന പുള്ളിയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരാണെന്ന് നോക്കുകയെന്ന് അറിഞ്ഞ ലെവലിൽ കൊണ്ടു ചോക്ലേറ്റ് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന അവസ്ഥയിലും അങ്കിളാണ് വന്ന ഇപ്പൊ വന്നതും അങ്കിളാണ് അന്ന് ചോക്ലേറ്റ് ആയിട്ട് വന്നതും അങ്കിളാണ് അല്ല ചോക്ലേറ്റ് ഇല്ലെങ്കിൽ പിന്നെന്താ അങ്കിൾ എന്ന് നമ്മൾ പറയില്ല അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത് ആ ഒരു ഇത് നമ്മൾ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യവും കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവും ഒരു ഓറിയന്റ് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അവർക്ക് ഈയൊരു ബോധ്യം അത് നമ്മൾ ഇതിലെ എങ്ങനെ കടന്നു ഇതിനെ എങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നു എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നനുസരിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരാ ലാപ്ടോപ്പ് വേണം അപ്പോൾ അവന് ഈ ടെസ്റ്റടുത്ത് അപ്പം പറഞ്ഞു നമുക്ക് നമുക്ക് അപ്പനോടല്ലേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് അപ്പൊ അവര് ചോദിച്ചു ഏതപ്പനോടാ പറയണ്ടേ ഏതപ്പനോടാ പറയണ്ടേ അപ്പോൾ നമുക്ക് അപ്പോൾ പറഞ്ഞത് നമുക്ക് കിട്ടാൻ ഏറ്റവും അടുത്ത് പറയുന്നത് അപ്പൊ നമ്മള് ഈ പ്രാർത്ഥനയില് കുടുംബ പ്രാർത്ഥനയില് അവനെങ്ങനെ ഇങ്ങനെ പറഞ്ഞു കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു അത്ഭുതകരമായ രീതിയിൽ ആ ലാപ്ടോപ്പ് കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുകയാണ് അപ്പൊ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പം തോന്നായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഒരു ഞാനും എൻ്റെ ഫ്രണ്ടും മകനും കൂടെ ഒരു വലിയൊരു എന്താ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാൾ മാളിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ മകൻ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ അപ്പനെ പോയി ചൊറിഞ്ഞ് ഇങ്ങനെ എന്തോ ഒരു സാധനം ചോക്ലേറ്റോ എന്തോ എന്തോരൈറ്റം വാങ്ങണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് അപ്പം ഞാനിതിന് പുറകിലായിട്ട് കയ്യും കിട്ടി ഇങ്ങനെ നിൽപ്പുണ്ട് ഞാൻ ആ മാളിൽ പുതിയ ആളാണ് എനിക്ക് അവിടുത്തെ കഥയൊന്നും അറിയത്തൊന്നുമില്ല ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവിടെ അവിടെ ഒരു ഒരു ഇംഗ്ലീഷ് യുവതി ഒരു അമ്മമ്മ അവിടെ വന്നു അവർ ഈ പയ്യനോട് ഉപദേശിക്കുകയാണ് ഡോണ്ട് ആസ്ക് ടു ദ ഫാദർ ണന്ന് അവരൊക്കെ ധരിച്ചു അപ്പൊ അവര് അവന് സൂത്രത്തിൽ പറഞ്ഞു എന്നിട്ട് എന്നെ നോക്കി ഒരു ഒരു ചിലക്കിട്ട് ഞാൻ ഭാരം വെച്ചിട്ടുണ്ടെന്നുള്ള അപ്പൊ അവരെ അപ്പൊ അപ്പനോട് ചോദിക്കണ്ട നീ വല്യപ്പനോട് ചോദിക്കും അതെയാ ഓർത്തത് അപ്പനോട് ചോദിച്ചാൽ ലാപ്ടോപ്പ് കിട്ടോടുക്കും അതിനു മുള്ള എനിക്ക് തോന്നുന്നു ആ ഒരു ഇതാ പെട്ടെന്ന് എനിക്ക് മനസ്സിലോട്ട് വന്നത് അത് പ്രത്യേകിച്ച് ഈ സഹനത്തിനൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ പിള്ളേർക്കറിയാം ഈ ഭൂമിയിലുള്ളവരൊന്നും അത്ര ഡിപ്പെട്ട കാരണം ചോദിച്ചാലും പെട്ടെന്ന് കിട്ടാ ഒരു സാധ്യതയില്ല അതാണ് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വലിയൊരു ഗുണം അല്ലെങ്കിൽ പിള്ളേർ ഭയങ്കര ഡിമാൻഡിങ് പോകും എന്ത് ചോദിച്ചാലും കൊടുക്കാൻ മാത്രമേ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിള്ളേർ സ്വിച്ചിട്ട് കിടന്ന യന്ത്രമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഓ അതന്നെ പറയാം വഴിയിലൊരു ടീ ടീഷർട്ട് കണ്ട മൈ ഡാഡിസൺ ടീഷർട്ട് മൈ ഡാഡിസൺ ഏറ്റി എം കാരണം സ്വിച്ചിട്ട് പൈസ ഇല്ലാതെ വരുമ്പോൾ തന്നെ ഇല്ലാതെ വരുമ്പനാണ് ആൾ ആളൊക്കെ ഇല്ലാത്ത എ ടി എം ആയിട്ട് പോകും പിന്നെ ആരും കൊണ്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ നമുക്ക് ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരുമ്പോഴും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മിതത്വം പാലിക്കാനും ഓക്കെ പിള്ളേർ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഈ ഒരു സബ്ജക്ട് തന്നെ അതിൽ തന്നെ ഭയങ്കര റെലവൻസ് ആയ സബ്ജക്റ്റ് എല്ലാ സമയത്തും എല്ലാ സമയത്തും ഇത് റെലവെന്റ് കാരണം സഹനങ്ങളില്ലാത്ത വീടോ പ്രശ്നങ്ങളില്ലാത്ത കുടുംബോ ഈ ലോകാവസാനം വരെ ഉണ്ടായിരിക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു എപ്പിസോഡ് ചർച്ച ചെയ്ത ഒരു മനോഹരമായ ഭാഗം പറഞ്ഞു നിർത്താമെന്ന് വിചാരിക്കുന്നു സ്പിരിച്വൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു സഹനവും ഈ ഭൂമിയിൽ വേസ്റ്റ് ആക്കി കളയരുത് അത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം മുതൽ പഠി ഒരു ചെറിയ പല്ലുവേദന ആയാലോ ഒരു കാലുവേദന ആയാലോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായാലോ ഒരു ഒരു സഹനവും വേസ്റ്റ് ആക്കി കളയരുത് ഒരു തെറ്റിദ്ധാരണ പോലും കാരണം അതെല്ലാം ഒരു കാരണത്തെയും മറ്റൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം വെച്ച വ്യക്തികൾക്ക് വേണ്ടി കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അങ്ങനെ നമ്മുടെ സഹനങ്ങളൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര മനോഹരമായിട്ട് എന്തോരം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകും എന്തോരം പേർക്ക് മാനസാന്തര അനുഭവം ഉണ്ടാകും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പിടി വിശുദ്ധരായ മാതാപിതാക്കന്മാരെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുക പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള മാതാപിതാക്കന്മാരായിരിക്കും ഒന്നാമത്തത് ഡോൺ ബോസ്കോയുടെ അമ്മയാണ് ഡോൺ ബോസ്കോയുടെ അമ്മ ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവളാന്ന് തോന്നുന്ന സമയങ്ങളിൽ മാർഗ്ഗ അമ്മ മാർഗരറ്റ് ഏറ്റവും ഈ ഭൂമിയിലൂടെ കടന്നുപോയി ഏറ്റവും വിശുദ്ധനായ ഒരു മനുഷ്യനെ വാർത്തെടുക്കാനായിട്ട് ഈ അമ്മ കടന്നുപോയ സഹനങ്ങളുണ്ട് അമ്മ ബാല്യത്തിലെ തന്നെ അപ്പൻ നഷ്ടപ്പെട്ടു പോയിട്ട് അമ്മയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് അടുത്ത് വീട്ടിൽ ജോലിക്ക് പോയി കഷ്ടപ്പെട്ടും മകനെ വളർത്തി വിശുദ്ധി വളർത്തിക്കൊണ്ടു അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു എല്ലാ സമയങ്ങളിലും ഈ സഹനമൊക്കെ ദൈവം തരുന്നതാണ് ഇതിലൂടെയൊക്കെ മകനൊരു മുത്തായിട്ട് ദൈവം വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് തന്നെ അവൻ വളർന്നു വന്നപ്പോൾ ഒത്തിരി ചുറ്റുപാട് സാധിക്കുന്ന അനേകം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് യുവജനങ്ങളുടെ നേതാവാന നേതാവാകാനായിട്ട് അവർ പറ്റി അത് ഒന്നാമത്തെ അമ്മ രണ്ടാമത്തെ അമ്മ മദർ മദർസാണ് അമ്മയാണ് നമ്മുടെ ഭാഗത്തിന് തന്നെ അഭിമാനമായ മദർ തെരേസ ഉണ്ടായത് ഈ അമ്മയായിരുന്നു വീട്ടിൽ ആദ്യത്തെ കോൺവെൻറ്റ് തുടങ്ങിയത് അടുത്ത അടുത്ത സ്ഥലങ്ങളിലൊക്കെ കിടന്ന രോഗികളെയൊക്കെ വീട്ടിൽ വീട്ടിലെ ചായപ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് മദർ തെരേസയുടെ ആദ്യത്തെ മദർ ശരിക്ക് മദർ സുപ്പീരിയർ എന്നൊക്കെ പറയാവുന്ന മദർ സ്വന്തം അമ്മയായിരുന്നു അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ അമ്മ മൂന്നാമത്തെ അമ്മ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മ വിശുദ്ധ കൊച്ചു കുര്യാക്കോസിൻ്റെ അമ്മയാണ് അവർക്ക് ഷെയർ ചെയ്തിട്ടാണ് കൊച്ചു കുര്യാക്കും മൂന്നാം വയസ്സിൽ മരിക്കാൻ നേരത്ത് അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ് മതപീഠന കാലത്ത് മരിച്ചു ഒരു കുഞ്ഞു വിശുദ്ധനാണ് ഒരു മൂന്ന് വയസ്സുകാരനെങ്ങനെ പറയാൻ പറ്റി അതിന് തൊട്ട് മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പ് അവൻ്റെ അമ്മ ഇതേ പാചകം പറഞ്ഞിട്ട് മരിച്ചതാണ് അതുകൊണ്ട് അവനും പറയാൻ പറ്റി ഞാൻ കത്തോലിക്കനാണ് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് അവനും മരണത്തെ പുൽകി പിന്നെ ഒരു പിടി അമ്മമാരുണ്ട് ഇവരെല്ലാം വിശുദ്ധരുടെ അമ്മമാരാണ് അവർ വിശുദ്ധരാവാൻ കാരണം ഈ അമ്മമാരും ഈ അപ്പന്മാരും മറന്നു പോകാത്ത മറ്റൊരു അപ്പനും കൂടി ഉണ്ട് മൂന്ന് മൂന്നമ്മമാരെ പറ്റിയല്ലേ പറഞ്ഞ അപ്പനും കൂടി പറ്റി പറഞ്ഞേക്കാം ജോൺ ബോൾ രണ്ടാമൻ്റെ അപ്പൻ ജോൺ ബോളിനും വിശുദ്ധനാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ജോൺ ബോൾ രണ്ടാമൻ്റെ അപ്പനായിരുന്നു കഷ്ടപ്പെട്ടും പണിയെടുത്തും ബുദ്ധിമുട്ടിയും മകനെ യുദ്ധകാലഘട്ടങ്ങളിലെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുരിശു കാട്ടിക്കൊടുത്ത് രാത്രികാലങ്ങളിൽ കൂടെ ഇരുത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചത് ജോൺ ബോളിൻ്റെ അപ്പനായിരുന്നു ഇങ്ങനെ മൂന്നര അമ്മമാരും കുറേ വിശുദ്ധരായ അപ്പന്മാരും ഉണ്ട് നമുക്ക് മുമ്പിൽ അതിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിരിക്കുന്ന എല്ലാ അപ്പനമ്മമാരെ ക്ഷണിക്കുന്നത് അടുത്തൊരു തലമുറ നമ്മുടെ മക്കൾ വിശുദ്ധമാണമെങ്കിൽ ഇന്നേ നിങ്ങൾ ഈ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളും കർത്താവ് തരുന്നതാണെന്നും കർത്താവ് തരുന്ന സമ്മാനങ്ങളാണെന്നും അത് നി മക്കളുടെ ജീവിതത്തിൽ അനേകം നന്മകളായിട്ട് പരിഭവിക്കുമെന്നും പരിണമിക്കുമെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക ജീവിതം കൊണ്ട് വാക്കുകൾ കൊണ്ടല്ല ജീവിതം കൊണ്ട് ഒരു നിമിഷം നമ്മുടെ മക്കളെക്കൊന്ന് ചേർത്ത് പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു നീ നൽകിയ എല്ലാ സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പലപ്പോഴും ചെറുതും വലുതുമായ സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ പരിതപിച്ചിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ദൈവമുണ്ടോയെന്ന് പോലും ചോദിച്ചിരുന്നു ചില സമയങ്ങളിൽ പക്ഷേ മാപ്പ് ഏതെങ്കിലും സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഇടർച്ചയ്ക്ക് കാരണമായിട്ടാണ് തമ്പരാനെ മാപ്പ് ഞങ്ങളുടെ മക്കളെ നിന്റെ തിരികെത്തേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ചെറുതും വെറുതുമായ എല്ലാ സഹനങ്ങളും ഞങ്ങളുടെ മക്കളെ വളർച്ചയ്ക്കും അവരുടെ ഉന്നതിക്കും അവരുടെ വിശുദ്ധിക്കും കാരണമായി തീരട്ടെ എല്ലാ സഹനങ്ങളും തമ്പരാനെ അനേകം ആത്മാക്കൾ രക്ഷിക്കും ഞങ്ങളുടെ തന്നെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമായി തീരട്ടെ ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീ ശുദ്ധി ചെയ്യപ്പെടട്ടെ അങ്ങനെ ഞങ്ങളും വിശുദ്ധരായി തീരട്ടെ ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ നീ തന്ന എല്ലാ സഹനങ്ങൾക്കും എല്ലാ കുരിശുകൾക്കും നാഥ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് നന്ദി പറയുന്നു അതിലൂടെ എല്ലാം നീ കാര്യങ്ങൾ പഠിപ്പിച്ചു ഞങ്ങളുടെ ആത്മാക്കൾ നീ രക്ഷിച്ചു അനേക പാപാവസ്ഥകൾ നീ ഞങ്ങളെ മോചിപ്പിച്ചു ഞങ്ങളുടെ കുടുംബത്തിന് സ്വർഗം നോക്കി നടക്കാൻ നീ കൃപ നൽകി ഓരോ സഹനങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു അപ്പനുണ്ട് അപ്പൻ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല സ്വർഗത്തിലിരിക്കുന്ന അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷവും ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കുന്നില്ല ഒരിക്കലും സംഭവിക്കുകയുമില്ല എല്ലാ കരുതലുകൾക്കും നാഥ നന്ദി പരിശുദ്ധ അമ്മ മാതാവേ സഹനത്തിൻ്റെ പ്രിയദാസി ഞങ്ങളുടെ കുടുംബത്തെ പ്രതി ഞങ്ങളുടെ വിഷമങ്ങളെ ഞങ്ങളുടെ കുരിശുകളെ സ്വർഗത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തലഗുരിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശം വിശുഖകായിക്കെ സ്തുതിയായിരിക്കട്ടെ